ഹോട്ടലിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി വീട്ടുകിണർ മലിനമായി മയിൽ ടൗണിലെ വേളം റോഡിൽ എൻ എ ഗംഗാധരന്റെ കിണറാണ് ഉപയോഗശൂന്യമായത് വെള്ളത്തിൽ ഓയിലിന്റെ അംശം പരന്നിരിക്കുകയാണെന്നാണ് പരാതി കിണറ്റിൽ വെള്ളമുണ്ടായിട്ടും ഉപയോഗത്തിന് അയൽവീട്ടുകാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് മയിൽ വേളം റോഡിൽ സുഗന്ധി നിവാസിലെ റിട്ടയേർഡ് പഞ്ചായത്ത് ഹെഡ് ക്ലാർക്ക് എൻ എ ഗംഗാധരൻ കിണറ്റിലെ വെള്ളം ഓയിൽ കലർന്ന അവസ്ഥയിലാണുള്ളത് വാട്ടർ അതോറിറ്റിയിൽ പരിശോധിച്ചപ്പോൾ വെള്ളം ഉപയോഗിയോഗ്യമല്ലെന്ന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഈ കോളിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉപയോഗിക്കരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചത് സമീപത്തെ ഹോട്ടലിൽ നിന്നും പുറത്തുവിടുന്ന മലിനജലം പാറക്കെട്ടുകളിലൂടെ ഒഴുകി കിണറ്റിൽ എത്തുന്നതാണ് കുടിവെള്ളം മുട്ടാൻ കാരണമായതെന്ന് ഗംഗാധരൻ പറഞ്ഞു വെള്ളം നമ്മൾ കുടിവെള്ളത്തിന് വീട്ടിൽ ഇപ്പോൾ അപ്പുറത്ത് നിന്ന് തൽക്കാലം ഇപ്പോൾ തൽക്കാലം ഇതാക്കിയിട്ടുണ്ട് പക്ഷേങ്കിലിനി വരൾച്ച കൂടുന്ന സമയത്ത് പിന്നെ നമുക്കിനി വെള്ളം ഉപയോഗിക്കാം അവരെ എടുക്കാൻ എടുക്കാൻ പറ്റില്ല സാഹചര്യമില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് പിന്നെ ഡയറക്ടർക്ക് കൊടുത്ത് അതിൻ്റെ കോപ്പി ഡി എംഒന് കൊടുത്തിട്ടുണ്ട് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലാണ് ആദ്യം പരാതി പഞ്ചായത്ത് പഞ്ചായത്തുകാരൻ ഇവിടെ വന്ന് പരിശോധിച്ചു അതിൻ്റെ പിന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിക്കും കലക്ടർക്കും ഉൾപ്പെടെ ഗംഗാധരൻ പരാതി നൽകിയിട്ടുണ്ട് മയിൽ സി എച്ച് സിയിൽ നിന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തുകയും ചെയ്തു ഹോട്ടലും വീടും തമ്മിൽ മുപ്പത് മീറ്ററോളം ദൂരമുണ്ട് നിയമപ്രകാരം മാലിന്യ ടാങ്കും കിണറും തമ്മിലുള്ള ദൂരത്തിൽ തടസ്സവുമില്ല കിണർ മലിനമാകുന്ന സാഹചര്യത്തിൽ ഹോട്ടലിന്റെ മാലിന്യവേളത്തിൻ്റെ ടാങ്ക് സെപ്റ്റിക് രീതിയിൽ ആക്കണമെന്നാണ് ഗംഗാധരന്റെ ആവശ്യം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശം കൂടിയാണിത് വേനൽ കടുക്കുന്നതോടെ സമീപ വീടുകളെ ആശ്രയിക്കുന്നതിനും പ്രയാസമാകും ന്യൂസ് ബ്യൂറോ കണ്ണൂർ